ഇന്നത്തെ വിഷയം പറയാണ്. വിഷയം പുതിയ സ്ഥാനാർത്ഥികൾ. ഈ 19/10/2020 ന്യൂസ് പേപ്പറിൽ മറ്റ് പല ഹെഡ്ലൈനുകളിൽ ഒന്നായിട്ട് ഉൾപ്പെടുത്തിയ ഒരു ഹെഡ്ലൈനിൽ ഉള്ള വിഷയമാണ് ഇന്ന് പറയുന്നത്. ഹെഡ്ലൈൻ പ്രകാരമാണ് സ്ഥാനാർത്ഥികളെ സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ച് 2020. അത്ര വലിയ പ്രാധാന്യമൊന്നും കാണാത്തതാണ്. എന്നിരുന്നാൽ കൂടിയും താഴെയുള്ള വിശദമായ റിപ്പോർട്ടിൽ ഇങ്ങനെയും പറയുന്നു, വിദ്യാസമ്പന്നരും പൊതുപ്രവർത്തനങ്ങളിലും തൽപരരായവരാണ് മുഴുവൻ സ്ഥാനാർത്ഥികളും. കൂടാതെ ഭൂരിഭാഗം വാർഡുകളിലും പുതിയ സ്ഥാനാർത്ഥികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2020 പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളായതുകൊണ്ട് സ്വാഭാവികമായും സ്ഥാനാർത്ഥികൾ ധാർമ്മികതയുള്ളവരായിരിക്കാനുള്ള സാധ്യത കാണുന്നു. സത്യത്തിൽ ഒരാളുടെ ഉള്ളറിയാൻ നമുക്ക് മാർഗങ്ങളായിട്ട് പറയാൻ പോകുന്നത് പാരമ്പര്യം, ശാസ്ത്രബോധം, സ്വഭാവഗുണം, കാര്യങ്ങളെ വിവരിക്കാനുള്ള കഴിവ് എന്നിവയൊക്കെ പരിഗണിക്കുക മാത്രമേ മാർഗമുള്ളൂ. ലോകത്തുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും തന്നെ അവരവർ തന്നെയോ അവരുടെ ആജ്ഞാനവർത്തികളോ ഒക്കെ തന്നെ ആയിരിക്കും തുടർ ഭരണത്തിനായിട്ട് ശ്രമിക്കുന്നതും ഉണ്ടാവുന്നതും. അതിനാൽ അവർ ഏറാൻമൂളികളെയും തങ്ങളെ ന്യായീകരിക്കാനായിട്ട് ന്യായീകരണ അനുയായികളെയും അനുയായി വൃന്ദങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചെടുക്കുക ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം മാത്രമാണ്. ഇത്തരമൊരവസ്ഥയിലാണ് വാർത്തയിലെ വിശദമായ റിപ്പോർട്ടിൽ പറഞ്ഞ മേൽവാചകം പ്രസക്തമാവുന്നത്. അതിതാണ്, വിദ്യാസമ്പന്നരും പൊതുപ്രവർത്തനത്തിലും തൽപരരാണ് മുഴുവൻ സ്ഥാനാർത്ഥികൾ എന്നതിന് പുറമെ ഭൂരിഭാഗം വാർഡുകളിലും പുതിയ സ്ഥാനാർത്ഥികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജനാധിപത്യം എന്നത് ഒരു തൊഴിലോ ജീവനോപാധിയോ ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ജനാധിപത്യപരമായ രീതിയിൽ മത്സരിക്കുന്ന അതേത് പാർട്ടിയായിട്ട് സംഘടനയായിക്കോട്ടെ എല്ലാ സ്ഥാനാർത്ഥികളും വിദ്യാസമ്പന്നരായിരിക്കാനും പൊതുപ്രവർത്തനത്തിൽ തൽപരരായിരിക്കാനും പുതിയ സ്ഥാനാർത്ഥികളായിരിക്കാനും ധാർമ്മികതയുള്ളവരായിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്നും ലഭിക്കണമെന്നുള്ളത് ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യുക. നന്ദി.